സോഷ്യൽ മീഡിയ സൈറ്റുകളിലും ആപ്ലിക്കേഷനുകളിലും ചിലപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഒന്നിനും സമയമില്ലാതെ തിരക്കോട് തിരക്കായിപ്പോയ ഈ ലോകത്തിൽ മനസ്സിന് ആശ്വാസവും പ്രചോദനവും നൽകുന്ന ബൈബിൾ വചനങ്ങൾ കണ്ടെത്തി ടൈപ്പ് ചെയ്ത് അയച്ചു തരുവാൻ മനസ്സുള്ളവരുണ്ടാകുമോ? നിങ്ങളുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇന്ന് കൂടുതൽ പേരും വിശേഷിച്ച് യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇത്തരം സൈറ്റുകളിലൂടെ ദൈവവചനം എത്തിക്കാനായാൽ അത് ഒട്ടേറെ നന്മകൾക്ക് വഴിയൊരുക്കും. കഴിഞ്ഞ 3 വർഷത്തോളമായി ഇരിട്ടി കീഴ്പ്പള്ളി സ്വദേശി സോജന്റെ ദിനചര്യയിലെ പ്രധാന ഭാഗം ഇതാണ്. ദൈവവചനം മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് മൊബൈലിലും ടാബ്ലറ്റിലും ശേഖരിച്ച് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും. രാവിലെ ഒരു 5 മണിക്കൂർ പ്രാർത്ഥിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലികളെല്ലാം വീട്ടിൽ കുറച്ച് ചെയ്യുമായിരുന്നു. ആ ചെയ്യുന്ന സമയത്താണ് ഒരു മുറ്റത്തുകൂടെ നടന്നപ്പോൾ 2 ഇഞ്ചിൻ്റെ ആണി കാലേ കൊണ്ടുകയറി ഞാൻ അറിഞ്ഞില്ല. അത് എടുക്കാനായിട്ട് പിന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് വൈക്കായിരുന്നാണ് പോയത്. വൈക്കിൻ്റെ സൈലസായിരുന്നു ഉപ്പൂറ്റി കംപ്ലീറ്റ് പൊള്ളി വെന്തുപോയി, അസ്ഥി വരെ കാണുന്ന വിധത്തിലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നോട് പറഞ്ഞു, 1 വർഷത്തേക്ക് എന്നെ നടക്കരുത്, നടക്കാതെ തന്നെ ഇരിക്കാൻ. അപ്പോൾ ഞാൻ കാലുമേ കാല് കയറ്റി വെച്ചിട്ട് കയ്യിൽ ചെരുപ്പ് ഇട്ടിട്ടിരുന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൈഡ് ചെരിഞ്ഞ് നടക്കാൻ എനിക്ക് സാധിക്കുള്ളൂ. എനിക്ക് ഇരിക്കാൻ അധികം ഇരിക്കാൻ പറ്റിയാല, കിടക്കാൻ പറ്റിയാല, മുട്ടക്കുന്നിരിക്കാം. ചെരിഞ്ഞ് കിടന്നോട്ട് ഇപ്പോൾ എന്നെ ഇങ്ങനൊരു മനസ്സിലൊരു ആഗ്രഹം വന്നു. പ്രാചര് വചനം മൊബൈലിൽ എഴുതി കയറ്റാന്ന്, വചനം മൊബൈലിൽ എഴുതി കയറാൻ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് 2500 രൂപയുടെ ചെറിയൊരു ഫോണാണ് ഉള്ളത്. ഈ ഫോണിനകത്ത് എഴുതി കയറാന്ന് നടക്കുന്നത് മലയാളത്തിൽ എഴുതി, മലയാളം വായിക്കാറില്ല, എഴുതാലും പിന്നെ ഇങ്ങനെ ഇതിനകത്ത് എഴുതി കയറ്റുക, ചെറിയ ഫോണിൽ എഴുതി കയറ്റുക. ഞാൻ ആ ഒരു വിഷമത്തിൽ ചെന്നിട്ട് എന്നെ ഒരു മലയാളത്തിൽ എഴുതിൻ്റെയൊക്കെ അക്ഷരം 2 ദിവസം ഇങ്ങനെ കാണിച്ചു വന്നു. എനിക്ക് ആ വിടുത്തം കിട്ടി, അത് എഴുതി. പിന്നെ മലയാളത്തിലുള്ള സുവിശേഷങ്ങളല്ലാതെ കുറച്ച് മത്തായി, മർക്കോസ്, യോഹന്നാൻ, അങ്ങനെ പുതിയ നിയമം കുറേ ഭാഗം, സങ്കീർത്തനങ്ങളുടെ 150 അധ്യായമുള്ളത് 100 ഭാഗം 350 160 ഭാഗങ്ങളായിട്ട് ഞാൻ മൊബൈലിൽ എഴുതി കയറ്റി. ഇത് എഴുതി കയറ്റി വെച്ച് അപ്പോൾ എന്നെ അങ്ങനെ അയച്ചു കൊടുക്കാനുള്ള ഒരു ഇതുണ്ടായി. ഞാൻ ഇപ്പോൾ അതിച്ചൊക്കെ എന്നെ പള്ളിയിലെ ഫോൺ എന്നെ 500 രൂപയുള്ള ഫോൺ നമ്പറുണ്ട്. ഇവർക്ക് കുറേശ്ശെ ഈ പിന്നെ ചെറിയ മെസ്സേജൊക്കെ എടുത്തിട്ട് അയച്ചു കൊടുക്കും. അത് അയച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കുക, വെറുതെ അയച്ച് അങ്ങനെ അയച്ച് കുറേ എഴുതി. ഞാൻ ഇപ്പോൾ ഈ ഒരു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ ഫിലിം ആക്കിയിട്ട് ഒരു ക്യാമറ കണ്ണ് അടച്ച് വെച്ചിട്ട് ചെറിയൊരു ഫിലിം എടുത്തിട്ട് അതിനകത്തേക്ക് എഴുതി കയറാൻ തുടങ്ങി. എഴുതി കയറ്റി ഒരു 200 വചനമായിട്ട് എഴുതി കയറ്റി. അത് ഈ 2500 മൊബൈലാണ്, അപ്പോൾ എഴുതുന്ന വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എഴുതിയാൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം പുറത്തേക്ക് ഇറങ്ങിയൊക്കെ പോയാൽ ഒരു 2 കൈയിൽ വടിയുള്ളൂ, അപ്പോൾ ബൈബിൾ പിടിക്കാനുള്ള സ്ഥലമില്ല, പൊന്തയില്ല. അപ്പോൾ എവിടെയും ചെന്ന് പ്രാർത്ഥിച്ചാൽ ആരും മനുഷ്യന്മാരില്ല, കളിയാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മൊബൈൽ എഴുതി കയറ്റി. അപ്പോൾ ഇതാണ് ആ മൊബൈൽ എടുത്ത് നോക്കണം, പിള്ളേർ മൊബൈൽ കളിക്കുകയാണല്ലോ വിചാരിച്ചോണ്ടിരുന്നോളൂ. അപ്പോൾ അത് പിന്നെ ജവമാലയെല്ലാം എഴുതി കയറ്റി, കുടുംബപ്രാർത്ഥന മൊത്തം എഴുതി കയറ്റി. അതിൽ എഴുതി കയറ്റാൽ നമുക്ക് എവിടെ പോയിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം, ആരും അറിയില്ല, മൊബൈൽ കളിക്കാൻ വിചാരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കാര്യം ഒരു വണ്ടിക്ക് കയറി ബസ് സ്റ്റാൻഡിൽ പോയിരുന്നാലും വേറെ എവിടെ പോയിരുന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബസ് ഇരുന്നാലൊക്കെ ഇതെടുത്ത് നോക്കിയാൽ ആരും ഒന്നും നോക്കിയാൽ അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയം ഇഷ്ടംപോലുണ്ട്. ഇതിനെക്കൊണ്ട് ഞാൻ എഴുതി കയറ്റി. ആ എഴുതി കയറ്റി ഒരു 1200 വചനം ഈ ഫോട്ടോയിലേക്ക് എഴുതി കയറ്റിയിട്ട് ഞാൻ ഈശോയോട് ചോദിച്ചത് എന്തിനാണ് എന്നെ ഇങ്ങനെ എഴുതിക്കുന്നു ചോദിച്ചു. ഒരു കാലമുണ്ട്, ഭയങ്കര ആവേശമാണ്. കാരണം ഒരു പിന്നെ ഒരു 4 മണിക്ക് എഴുന്നേക്കുമ്പോൾ ഇപ്പം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ മൊബൈലിലേക്ക് എഴുന്ന ഒരു 1 മണിക്കൂർ പ്രാർത്ഥിക്കും. 5 മണി 6 മണി 10 മണി വരെ ചെരിഞ്ഞ് കഴിഞ്ഞിട്ട് എഴുതുകയാണ്. കൈയുടെ പിന്നെ ചെരിഞ്ഞ് കഴിഞ്ഞാൽ സൈഡൊക്കെ വയറിൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. അയാൾ ചെരിഞ്ഞ് കിടന്നിട്ടാണ് നമ്മൾ എഴുതുന്നത്. ആ എഴുതി എഴുതി ഒരു കുറേ എഴുതി കയറിയിട്ട് ഞാൻ അവിടെ നിർത്തി. ഞാൻ എന്നെ തന്നെ എന്താ വെറുതെ എഴുതി. ഞാൻ വേറെ മെമ്മറിയൊക്കെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് അത് കയറ്റി ഫാത്ത് ചോദിച്ചു. ആരും കാണിക്കണ്ട, കാണിക്കാൻ പറ്റിയല്ല, നമുക്ക് സ്വന്തം ആവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എന്നെ ഇടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോൾ എനിക്ക് ധ്യാനത്തിന് പോകുന്ന ഒരു ദുരാണശക്തി ഉണ്ടായി. അങ്ങനെ 6 മാസം കൂടുമ്പം വെറുതെ എന്നെ സൗഖ്യത്തിന് വേണ്ടി പോകുന്നതല്ല, അവിടെ പോയിട്ട് ശാന്തമായിട്ട് ഇരുന്ന് വചനം കേൾക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാനങ്ങനെ പ്രത്യേക ഈശോയോട് ഒരു കണ്ടീഷൻ വെച്ചിട്ട് പോകാറില്ല. അവിടെ ചെന്നിട്ട് വചനം കേൾക്കുക, വചനത്തിൻ്റെ കാരണം അവരെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവുള്ള കാര്യങ്ങൾ കിട്ടും, അതിനുവേണ്ടിയാണ് പോകുന്നത്. വീണ്ടും ഒരു 6 മാസം കഴിയും പോകും. അങ്ങനെ എഴുതിയപ്പോൾ ഒരു കൗൺസിലിംഗ് കൂടെ എന്നോട് പറഞ്ഞു വചനം നെറ്റിൽ എഴുതാൻ ആവശ്യപ്പെടുന്നു. ഞാൻ കൗൺസിലിംഗ് പോയിട്ട് ചിരിച്ചോണ്ട് ഞങ്ങൾ പോയി, കാരണം ഇത് നടക്കുന്ന കാര്യമല്ല, ഇത് എഴുതാൻ അറിയാതെ നെറ്റൊന്നും കൂടെ അറിയത്തില്ല, അതിനുള്ള ഒരു ഫോൺ നമ്മുടെ ഇത് നടക്കുന്ന കേസ് കേട്ടല്ല നമ്പരാന്നുകൊണ്ട് ഞാൻ ചിരിച്ചോണ്ട് മാറിപ്പോയി. ചിരിക്കല്ലാതെ നിവൃത്തിയില്ല. എന്നെ ഒരു എനിക്കൊരു എൻ്റെ വിദ്യാഭ്യാസം ഒന്നുമില്ലായ്മ ഞാൻ എങ്ങനെ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ദിവ്യാരണനാഥൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ചു. ആ സാറും അതുപോലെ തന്നെ പറഞ്ഞു. അപ്പോൾ 2 നില മുകളിലാണ് ഇപ്പോൾ എന്നെ കയറിക്കൊണ്ട് പോയത്. അവിടെ ഞാൻ ഇറങ്ങിയപ്പോൾ ഞാനും ചിരിച്ചോണ്ട് വന്നു.
ഞാൻ ആ കാര്യം വിട്ടു. കാരണം നടക്കാത്ത കേസായിട്ട് എന്തിനാണ് വെറുതെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്? പ്രാർത്ഥിക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥി. അപ്പം ഒരിക്കലും ഒരു വീട്ടിൽ പോയപ്പം ഒരു പുള്ളി കൊച്ചു പറഞ്ഞു, ചേട്ടാ ഈ ഫോട്ടോ എല്ലാം എഴുന്ന ഒരു മൊബൈലൊക്കെ പറ്റി പാത്തു വെച്ചോളം പറഞ്ഞു. മെമ്മറി ഒന്നും വേണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആരും കാണിയല്ല, നമ്മൾ തമ്മിലേ കാണുള്ളൂ. പോകുന്ന നെറ്റിലേക്കാണ്, പൊതു ഫീൽഡിലേക്കാണ് പോകുന്നത്, എനിക്കറിയില്ല. പോകുന്ന എല്ലാവരും കാണുന്നത്. അത് ചെന്ന് കുറച്ച് കഴിഞ്ഞ് പെട്ടപ്പോഴാണ് ഇത് തമ്പുരാൻ പറഞ്ഞ പോലെ തന്നെ ആയി, നെറ്റിലേക്ക് പോയിട്ടുണ്ട്, ഇനി ഇതിൻ്റെ ബാക്കി ചെയ്യണം. അങ്ങനെ എഴുതി പിന്നെ ബാക്കി പിന്നെ എഴുതാനുള്ള ശക്തി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഏതെങ്കിലും ചെറിയൊരു വചനം എഴുതിയ ആൾക്കാരെ ശക്തിപ്പെടുന്ന പോലെ ആ വചനത്തെ അപ്പുറം ഇപ്പുറം ഉള്ള ആൾക്കാർക്ക് മനസ്സാകണം. കാരണം ഇത് നെറ്റിൽ ധാരാളം വചനം വരുന്നുണ്ട്, പക്ഷേ ഇത് മക്കൾ ചെറിയ അവർക്ക് നല്ല പാപത്തെക്കുറിച്ചൊരു വചനം ലഭിച്ചാൽ മാത്രമേ എൻ്റെ ബോധ്യം ലഭിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും എല്ലാം നമ്മൾ എഴുതണം. പക്ഷേ ഒരാൾ പിന്നെ അതിൻ്റെ അർത്ഥം മുതു പാപം മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാളെന്നല്ല, മറിച്ച് അവർക്ക് കൂടുതൽ ഒരു വിശദിയിലേക്ക് വരാൻ വേണ്ടിയാണ്. വചനം വന്നാൽ വചനം മാത്രമേ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു, നമ്മൾ ഒരാളുടെ അടുത്ത് ചെന്ന് ചെന്നിട്ട് വചനം പറഞ്ഞു കൊടുത്ത് വിശദീകരിക്കാൻ സാധ്യമല്ല. അപ്പം എന്നെ 10,000 പേർ ഉണ്ട്, പക്ഷേ നമ്മൾ ഞാൻ ഫോണിലേക്ക് എഴുതി വിടും. ഒരു മാക്സിമം 2 മണിക്കൂറോ വൈകുന്നേരം നെറ്റ് ഉപയോഗിക്കുകയുള്ളൂ. അത് വെച്ച് അന്നേരം അടയ്ക്കും. കാരണം എഴുതി വിട്ടാൽ ഒന്ന് എഡിറ്റ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് ഇപ്പം വചനം എഴുതി എനിക്ക് 3 ഭാഗം എടുത്തിരിക്കുക. ഒരു വചനം 3 ഭാഗം വാട്സപ്പിലേക്ക് അയക്കാം, പിന്നെ അത് ഫേസ്ബുക്കിലേക്ക് ലോഡ് ചെയ്യാം. 3 ഭാഗത്തേക്കാണ് ഞാനത് ലോഡ് അത് ചെയ്യുന്നുണ്ട്. ഇപ്പം എങ്ങനെ വേണം ആർക്കും വേണം വചനം എങ്ങനെ വേണം കൊടുക്കാം, ആ രീതിയിൽ ഇപ്പം ആയി തമ്പുരാൻ എനിക്ക് ആക്കി തന്നിട്ടുണ്ട്. 2001 അയൽ വീട്ടിൽ തേങ്ങയിടാനായി തെങ്ങിൽ കയറിയ സോജൻ പിടിവിട്ട് താഴെ വീഴുകയായിരുന്നു. നട്ടെല്ലിനു പരുക്കേറ്റ സോജൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1 വർഷത്തോളം ചികിത്സയിൽ കഴിഞ്ഞു. സോജന ഈ അപകടം സംഭവിക്കുന്നത് 2001 നോമ്പ് തുറക്കുന്നതിന് ആവശ്യമായ കരിക്ക് പറിച്ചു നൽകാമെന്ന് ചോദിച്ചതിന് ഫലമായി സോജന തെങ്ങിൽ കയറാനിടയായി. അങ്ങനെ സോജൻ തെങ്ങിൽ മണ്ടയിൽ കയറിയപ്പോൾ മടലിൽ പിടിച്ച് ആ മടലടക്കം സോജൻ താഴേക്ക് വീഴുകയാണ്. സോജൻ വീണത് കക്കൂസിൻ്റെ സ്ലാബിൻ്റെ മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഴ്ചയുടെ ആഘാതം ഭയങ്കരമായിരുന്നു. നട്ടെല്ലും ഇരുകാലുകളും പടെ തകർന്നുപോയി. ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർമാരുടെ ടെസ്റ്റിലും പരിശോധനയിലും സോജന് എഴുന്നേറ്റ് നടക്കുവാനോ മുമ്പോട്ട് അധികം ആയുസ് ഉണ്ടാകില്ലെന്നാണ് തീർത്തും പറഞ്ഞത്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സോജൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എന്നാൽ കർത്താവിൻ്റെ കാരുണ്യത്താൽ സോജനെ അവിടുന്ന് കൈപിടിച്ച് ഉയർത്തുകയാണ് ഇങ്ങോട്ട് ചെയ്തത്. സോജന വിവിധ ഘട്ടങ്ങളിലായിട്ട് 7 ഓപ്പറേഷനുകളും നടത്തി. ആ ഓപ്പറേഷൻ ചെയ്തെങ്കിലും സോജൻ്റെ അരക്കതായിട്ടുള്ള ശരീരശേഷി നഷ്ടപ്പെട്ടതുകൊണ്ട് രക്തയോട്ടമില്ലാതെയാവുകയും സോജൻ്റെ അരക്കതാഴോട്ട് പഴുപ്പ് കയറി വല്ലാത്തൊരവസ്ഥയിലാവുകയും ചെയ്യും. ഒരുപാട് ബ്ലഡ് കുത്തിവെച്ചാലും ആ ബ്ലഡെല്ലാം വാർന്നൊലിച്ച് തുന്നിക്കെട്ടാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥ. ഈ ബ്ലഡ് ഒരു പക്ഷേ കയറ്റുമ്പോൾ അത് അതേപോലെ ബ്ലഡ് താഴോട്ട് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ഡോക്ടർമാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ ജീവനും മരണത്തിനും ഇടയ്ക്ക് സോജകൻ കുറേ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. ആ ഒരു കാലഘട്ടം വിവരിക്കുവാൻ ഇന്നും പറ്റാത്തൊരവസ്ഥയാണുള്ളത്. എല്ലാവരുടെയും കൂട്ടായ ഇടപാ ജനങ്ങളുടെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി കുറേശ്ശെ രോഗത്തിന് മാറ്റം വരികയും കുറേശ്ശെയായിട്ട് സോജൻ ജീവനിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരുന്നു. 1.5 വർഷം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലായിരുന്നു. ആ ഒരു കാലഘട്ടമെല്ലാം ഒരുപാട് പണച്ചെലവിൻ്റെയും ത്യാഗത്തിൻ്റെയും കാലഘട്ടങ്ങളായിരുന്നു. ഇവിടെ വന്ന് ആശുപത്രിയൊക്കെ വിട്ട് ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് എന്നിട്ട് ഒരു 3 വർഷത്തോളം ഞാനൊരു 4 വർഷത്തോളം എന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എന്താണ് പഴയ പ്രവർത്തി കൊച്ചു കൊച്ചു പാവമൊക്കെ ചെയ്ത് അങ്ങോട്ടങ്ങോട്ട് പോയി. അങ്ങ് പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു അടയ്ക്കൊരു എന്നെ ഓരോ ഓപ്പറേഷൻ വന്നാൽ 2 ഓരോ വർഷം കഴിയുമ്പോൾ ഓപ്പറേഷൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 7 വർഷം ഞാൻ ഒരു മൂത്രയിൽ സ്റ്റോണൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ഈശോ ഇത് എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്തിനാണ്? ഇപ്പോൾ എനിക്ക് വേദന വന്നാലും പ്രയാസം വന്നാലും ഒരു പ്രശ്നമില്ല, എനിക്ക് ഒരു കാര്യമില്ല. കരയേണ്ട സമയത്ത് കരയും, പിന്നെ ചിരി കളിതേക്കിയ പരിപാടി.
അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനകത്ത് എന്തോ ഒരു എന്നിട്ട് എന്തായാലും അപ്പോൾ എന്നെ അങ്ങ് ചിന്തിക്കാൻ ഓർമ്മ വന്നു. ചിന്തിച്ച് ഞാൻ ആശുപത്രികളെ പറഞ്ഞു ഇനി ചെന്നിട്ട് ഞാൻ പഴയ പറഞ്ഞതുപോലെ ചെയ്തോളാം, ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. അങ്ങനെ തീരുമാനം എടുത്ത് ഇവിടെ വന്നിട്ട് അതിൽ പിന്നെ ഒരു ഒരു ടെൻഡർനെസ് ചെയ്യാൻ മറ്റേ ഓപ്പറേഷനുകളോ ഒന്നും വന്നിട്ടില്ല. അത് ഓപ്പറേഷനൊക്കെ വന്ന് പിന്നെ ഈശോടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇരുന്നു. ബൈബിൾ വചനങ്ങൾ തൻ്റെ കൊച്ചു മൊബൈലിൽ ടൈപ്പ് ചെയ്ത് ശേഖരിക്കാൻ തുടങ്ങിയതോടെ സോജന് സവിശേഷമായ ശക്തി കൈവരാൻ തുടങ്ങി. പിന്നീട് തൻ്റെ ഇടവകയായ മാങ്ങോട് സെയിൻറ് മേരീസ് പള്ളി വികാരി ഫാദർ ജോയ് മടത്തിമ്യാലിൽ ആണ് ഈ വചനങ്ങൾ ഫേസ്ബുക്ക് വഴിയും വാട്സാപ്പ് വഴിയും പ്രചരിപ്പിക്കുന്നതിന് പ്രചോദനമായത്. ഞാൻ ഈ ഇടവയിൽ വന്നിട്ട് 600 കുടുംബങ്ങളിൽ എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ അപൂർവം ചില സുഹൃത്തുക്കളിൽ ഒരാളാണ് ഞാൻ അപ്പി എന്ന് വിളിക്കുന്ന സോജൻ. ആദ്യമേ തന്നെ എനിക്ക് അവനെ വളരെ ഇഷ്ടമായി. അവൻ എന്നെയും ഞങ്ങളങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. അവൻ രണ്ട് കാലുകളും ഇല്ല, അവൻ കട്ടിലിരുന്ന് ഞങ്ങൾക്ക് ആദ്യം തോന്നി എന്തുകൊണ്ടാണ് അവന് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാത്തത്. അവൻ്റെ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളും എന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു. ഞങ്ങൾ സംസാരിച്ചു. അവൻ അന്നുവരെയും പള്ളിയിൽ നിന്നും വരവില്ലായിരുന്നു. പക്ഷെ ഒത്തിരിയേറെ തീഷ്ണത ഈ ചെറുപ്പത്തിലും, അന്നവൻ ഏകദേശം ഒരു 20-22 വയസ്സാണ്. ഈ ചെറുപ്പകാലത്ത് വിളിത്തമാത്രം വലിയൊരു ബുദ്ധിമുട്ട്, ഒരു അംഗവിഹീനത വന്നിട്ടും അവന് നിരാശ അവനൊരിക്കലും ഞാൻ കണ്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ബൈബിളിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ബൈബിൾ വായിക്കുക അവൻ്റെ ഒരു ഹോബിയായിട്ട് അവനെടുത്തിരുന്നു. അതുകൊണ്ട് 2001 അവനൊരു അപകടത്തിൽപ്പെട്ടതാണെങ്കിലും ഒരു പ്രാവശ്യം പോലും അവനൊരു നിരാശ യുവത്വത്തിൻ്റെയോ ഈ ലോകത്തിൻ്റെയോ മറ്റു കാര്യങ്ങളൊന്നും അവനെ ഏശിയിരുന്നില്ല. സ്ഥിരം ബൈബിൾ വായിച്ചിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ സോജന ഉപദേശിച്ചു, മോനെ നീ പള്ളിയിൽ വാ. അപ്പം പറഞ്ഞ വെച്ചാൽ എനിക്ക് പള്ളിയിൽ വരത്തില്ല, ഒട്ടും പള്ളിയിൽ വരത്തില്ല, ഒട്ടുപോലും നടക്കത്തില്ല. അന്നവന് വീൽചെയറോ മറ്റു കാര്യങ്ങളോ ഇല്ല, ചെറിയൊരു വീട്, ഒട്ടും സൗകര്യമില്ലാത്തൊരു മുറി. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഒരു വീൽചെയറും ഒരു നല്ല മുറിയും അവന് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാര്യക്കാട്ട് ജോസുന്ന വലിയൊരു മഹാമനസ്കൻ സോജനയെ പരിചയപ്പെടുകയും സോജൻ്റെ വീട്ടിൽ വരികയും, തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അവന് എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു നല്ലൊരു കൊച്ചുമുറി, അവനൊരു നല്ല വീൽചെയറും അദ്ദേഹം കൊടുത്തു. അവൻ ഒത്തിരിയേറെ സന്തോഷമായി. അതൊരു 2 വർഷമായി കാണും. അതിനുശേഷം അവൻ കൂടുതൽ ഉത്സാഹത്തോടുകൂടി ബൈബിൾ പഠിക്കുകയും ഞാനവനോട് പറഞ്ഞു, മോനെ നിനക്ക് പറ്റുന്ന രീതിയിൽ നീ ബൈബിൾ പ്രഘോഷിക്കണം. അതെങ്ങനെ സാധിക്കും? ആധുനിക ഇപ്പോൾ വിദ്യകളുണ്ട്, വാർത്താമാധ്യമങ്ങളുണ്ട്, മീഡിയകളുണ്ട്. ഒരുപക്ഷെ ഇന്ന് ചെറുപ്പക്കാരെല്ലാവരും ഉപയോഗിക്കുകയും ഒത്തിരിയേറെ മിസ്യൂസ് ചെയ്യപ്പെടുകയും ഒരു മീഡിയയാണ് മൊബൈൽ ഫോൺ. അതിലൂടെ സാധ്യമാകുമോ എന്ന് ഞാൻ ചോദിച്ചു. ഒരു വലിയ ഉൾക്കാഴ്ച അവന് കിട്ടി. അന്ന് മുതൽ കഴിഞ്ഞ 2 വർഷങ്ങളായി ബൈബിൾ അവൻ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അവൻ്റെ ഗ്രൂപ്പുകളിലേക്കും നെറ്റിലേക്കും അവന് അയക്കുന്നു. ഒത്തിരിയേറെ കാലിക പ്രസക്തമായ കാര്യങ്ങൾ, കാലഗണകതമായിട്ടുള്ള വാർത്തകളും മറ്റുള്ള കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ബൈബിൾ വചനങ്ങൾ അവനിപ്പം സ്ഥിരമായി നെറ്റിലൂടെ അവൻ പ്രചരിപ്പിക്കുന്നു. ഏകദേശം 2000 ബൈബിൾ വചനങ്ങൾ ഇപ്പോൾ തന്നെ ഒത്തിരിയേറെ മനുഷ്യ മക്കൾക്ക് ഗുണകരമായ രീതിയിൽ അവനിപ്പോൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. വളരെ വലിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് അവനുണ്ട്. അതിലൂടെ അവൻ്റെ സ്വന്തമായിട്ടുള്ള ബൈബിൾ ചിന്തകളും വ്യാഖ്യാനങ്ങളും ബൈബിൾ പഠനങ്ങളും ഏറ്റവും നന്നായ രീതിയിൽ അവന് നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു നല്ല പ്രേക്ഷകനെയാണ് എനിക്ക് അവനിൽ കാണാൻ കഴിയുക. തൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് സോജൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. എല്ലാം പരാതി കൂടാതെ സഹിച്ച് മായാത്ത പുഞ്ചിരിയുമായി തൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കു പോലും ദൈവപരിപാലനയുടെ ജീവസാക്ഷ്യമായി ഈ ചെറുപ്പക്കാരൻ മാറുന്നു. ദൈവത്തിന് അയക്കണം. അപ്പം ഒരു മൊബൈലില്ല, 2500 മൊബൈൽ നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ഈ എൻ്റെ ടൗണിൽ പോയിട്ടൊരു മൊബൈൽ കണ്ടു കടയിൽ. നോക്കുമ്പോൾ വില നോക്കിയപ്പോൾ 7500 നടക്കിയല്ല. ഞാൻ തിരിച്ചു പോന്നു. ഈശോടെ പറഞ്ഞു മൊബൈൽ മേടിച്ചാൽ പറഞ്ഞു. എന്നാലും എനിക്ക് എന്നെ ഏറെക്കുറെ സഹായിക്കുന്ന ഒരു ചേട്ടൻ ഉള്ളിക്കലിലെ പള്ളിയിലെ കപ്പ്യാരാണ്, വിജു എന്നാണ് പേര്.
അച്ചേട്ടനൊരു മൊബൈൽ കയച്ചേണ്ടായി കിട്ടി. ആ വിജയേട്ടനെ എന്നെ വിളിച്ച് പറഞ്ഞ ഒരു മൊബൈൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിവിടെ കൊണ്ടുവന്ന് അഴിച്ചു നോക്കിയപ്പോഴാണ് അതേ വില അത് തന്നെ മൊബൈൽ. ഞാൻ ഈശോട് പറഞ്ഞാൽ എനിക്ക് മലയാളം കംപ്ലീറ്റ് അതിനകത്ത് വേണമെന്ന് തോന്നുന്നു. അത് നോക്കിയപ്പോൾ ആ മലയാളം തന്നെ ഞാനത് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് കൂടിയാണ് ഇപ്പോൾ ഞാൻ അയച്ച് എഴുതുന്നില്ല. അത് എഴുതി പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ഫോട്ടോ വെച്ചിട്ടില്ല. അതിൽ ഫോട്ടോ വെച്ച് കാരണം എന്നെ കണ്ടിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഇതിനകത്ത് ലൈക്കും വരുന്നുണ്ട്. ലൈക്ക് ഉണ്ടെങ്കിൽ എൻ്റെ 10 ഫോട്ടോ കിട്ടിയാൽ എനിക്ക് ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ ഞാൻ എന്നെ ഫോട്ടോ കൊടുത്തില്ല, എന്നെ കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഫോട്ടോ കൊടുക്കാണ്ട് ഇരുന്നുകൊണ്ട് ആർക്കും പെട്ടെന്ന് ദൈവജനോട് അങ്ങോട്ട് സ്വീകരിക്കാൻ വിഷമമാണ്. പെട്ടെന്ന് ഒരു മൊബൈൽ നിറച്ചും വലിയ അക്ഷരത്തൊക്കെ എഴുതി വിടുമെന്ന് പറഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടാണ്, ആരും സ്വീകരിക്കില്ല. പക്ഷേ ഞാൻ പിന്നെ ചാറ്റിങ് നിൽക്കാറില്ല. കാരണം ഒരു മറുപടി എഴുതി വിട്ടാൽ അടുത്ത മറുപടി അവർ ചോദിച്ചിരിക്കും. അപ്പം എനിക്ക് തീരെ സമയം കുറവാണ്ട് ഞാൻ അത് ചെയ്യാൻ നോക്കാറില്ല. വചനം എഴുതി അയക്കുക, മൊബൈലിൽ എത്തിക്കുക, അത്രേ ഉള്ളൂ എൻ്റെ ഇത്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആരും അറിഞ്ഞില്ല. കുടുംബക്കാരോ അല്ല ബന്ധുക്കാരോ സ്വന്തം നാട്ടുകാർ വരെ ഇത് സംഭവമൊന്നും അറിയില്ല, ആരും അറിയില്ല. എല്ലാവരും മൊബൈലിൽ കൂടെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആളാരാന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇത്. അപ്പോൾ ഓരോരുത്തരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെന്ന് പറയാറുണ്ട് ഞാനാണെന്ന്. പറയുന്നവരെല്ലാം അവരൊന്നും മിണ്ടാണ്ട് അവർ സ്വീകരിക്കും, എന്നോട് ഒന്നും തിരിച്ച് പറയുകയല്ല. പിന്നെ അച്ഛനും വന്നു പറഞ്ഞു, അച്ഛനും സ്വീകരിച്ച്, അച്ഛനും ഒന്നും പറഞ്ഞില്ല. അച്ഛനും എന്നോട് നല്ല സന്തോഷം, എന്താ ഒന്നും പറഞ്ഞില്ല, സ്വീകരിച്ചു, ഒന്നുമില്ല. തിരുവചനം അയക്കുകയാണ്. ഞാൻ എഴുതിയപ്പോൾ എന്നോട് ഇങ്ങനെ അയക്കാനുള്ള ഒരു മനസ്സിന് പ്രാവശ്യം. അപ്പോൾ റീചാർജ് എൻ്റെ പൈസയിലാകെ നമുക്ക് പെൻഷൻ പൈസയാണ് ലഭിക്കുന്നത്. അത് ആ സമയമാകുമ്പം ഈശോ എവിടെ നിന്നെങ്കിലും എത്തിച്ചു തരും ആ പൈസ. ഒരു 5-8 മാസം ഞാൻ അത് എനിക്ക് നെറ്റ് ലൈനൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ കുറേ പേരെ തടയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ ലൈനൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ 8 മാസത്തോളം ഞാൻ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതൊരു മാസം 201 രൂപ വേണം റീചാർജ് ചെയ്യണമെങ്കിൽ. അത് ഓരോരുത്തർ കൈ ആ സമയം ഈശോയോട് പറയും, ഇന്ന സമയം എനിക്ക് തരാൻ സമയമായി, അപ്പോൾ കയ്യിൽ കിട്ടും. അത് റീചാർജ് ഓരോരുത്തർ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അവർ ചെയ്തു തരും, അതല്ലെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യും. അതാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് വാട്സപ്പിൽ വചനം എഴുതാനുള്ള ആഗ്രഹം, അത് എനിക്ക് ഞാൻ എഴുതി തുടങ്ങിയിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ പിന്നെ അങ്ങാടിക്കടുവ ഒരു രൂപ വിൻസെൻ്റ് പോലെ സംഘടന റോവിശാറിന് വിളിച്ച് എന്നോട് ഒരിക്കൽ പറഞ്ഞു, പിന്നെ 91st സങ്കീർത്തനം എനിക്ക് അയച്ചു തരണമെന്നോ. ഞാൻ എഴുതാൻ എനിക്ക് അറിയത്തില്ല, വാട്സപ്പിൽ ഞാൻ എഴുതിയില്ല. അപ്പോൾ അന്ന് മുതലാണ് വാട്സപ്പിയുടെ വചനം എഴുതാൻ തുടങ്ങിയത്. ഈ വചനം എഴുതിയപ്പോൾ IMS-ലെ അച്ഛനാണ് എനിക്ക്, അച്ഛനത് അറിഞ്ഞ് അച്ഛനെ വിളിച്ചു. ഞാൻ അച്ഛനെ എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, എഴുതി അയക്കാനൊക്കെ പറയാറുണ്ട്. അച്ഛനെ ഞാൻ അച്ഛനും ഗ്രൂപ്പ് അയച്ചു തന്നു, ആ ഗ്രൂപ്പിൽ കൂടെ അയക്കുന്നു. പിന്നെ വ്യക്തിപരമായി ആരുടെ മൊബൈൽ നമ്പർ കിട്ടിയാലും അത് രഹസ്യത്തിൽ ശേഖരിക്കാനൊരു പരിപാടി, ഞാൻ അറിയാൻ പാടില്ല. പക്ഷേ അപ്പോൾ ഞാൻ അറിഞ്ഞാൽ തിരിയല്ല. സുപ്രഭാതത്തിൽ അവർ വചനം തന്നാൽ അവർ സ്വീകരിക്കണം, ആരാണെന്ന് അറിഞ്ഞാൽ സ്വീകരിക്കുക. അപ്പോൾ ആ രഹസ്യത്തിലെ മൊബൈൽ നമ്പറും വാട്സപ്പ് നമ്പറും സ്വീകരിക്കുക, ഫോണിൽ ശേഖരിക്കുക. ഒരു രാത്രി ചിലപ്പം 12:30 അയക്കുക, അയച്ച് ഞാൻ കിടന്ന് രാവിലെ കിടന്ന് ഉറങ്ങും. വെറും 4-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള സോജനെ ഫേസ്ബുക്കും മറ്റും ഉപയോഗിക്കുക എന്നത് ആദ്യമാദ്യം ദുഷ്കരമായിരുന്നു. എന്നാൽ ചില സുഹൃത്തുക്കളും അയൽ വീടുകളിലെ കുട്ടികളുമാണ് സോജനെ സഹായിക്കാനെത്തിയത്. എനിക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്, 4-ാം ക്ലാസ് വരെയുള്ളൂ. ഈ 4-ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളതിൻ്റെ പേര് തന്നെ ആദ്യം ഞാൻ ഈ നെറ്റ് ഉപയോഗിക്കണത്. നെറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഏറ്റവും ചെയ്യുന്നത് ഞാൻ കൊന്തലും അതോട് പ്രാർത്ഥിക്കും, എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് മലയാളത്തിൽ എഴുതാറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അത് എടുത്തടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ഓരോരോ ഇത് കാണിച്ചു തരികയാണ് നമ്മളെ. ഇത് ഇതങ്ങ് ചെയ്തോ, മനസ്സിലൊരു ഇത് വരും, ഇതങ്ങ് ചെയ്തോ, ഞാൻ അതങ്ങ് ചെയ്യും, ചെയ്യുമ്പോൾ അത് ഓക്കെ ആവും. ഫേസ്ബുക്കിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു, അത് തടയാനോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല. പിന്നെ ആശിക്കുന്ന ഒരു സുഹൃത്തൻ എൻ്റെ അടുത്ത് തന്നെ, ഒരു മാസത്തോളം വീട്ടിലുണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ടൈമായിരിക്കുന്ന എപ്പം വിളിച്ചാലും ഓടി വരും എൻ്റെ അടുത്തേക്ക്, ചേട്ടാ ഇന്നത് ചെയ്യുന്നു പറഞ്ഞ ഒരിക്കലും കാണിച്ചു തന്നല്ല. എനിക്ക് തോന്നിയ ദൈവം അവനോട് ഇരുത്തിയാണ് എനിക്ക് തോന്നുന്നു. ഒരു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അന്നേരം എനിക്ക് ഞാനത് മുകളിലോട്ട് നോക്കുകയാണ് എന്തെങ്കിലും കിട്ടിയാൽ. അന്നേരം അവനോട് കാണിച്ചു തന്ന് ഞാനത് അവൻ കാണിക്കുന്ന പോലെ പറയുന്ന പോലെ എല്ലാം ചെയ്തു. പിന്നെ എനിക്കത് പിന്നെ ഈ പിന്നെ ഫോണിൽ മലയാളം എഴുതാൻ അറിയില്ല. അത് ടൈപ്പ് ചെയ്യാൻ അത് ഫോട്ടോ എഡിറ്റ് ചെയ്ത് കയറ്റാമെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാണ് എഴുതുന്നത്? അപ്പോൾ അത് ഓരോ അത് എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മൊബൈൽ കടയിൽ പോയി ചോദിക്കും, അവർ കുറച്ചൊക്കെ കാണിച്ചു തരും. കാണിച്ചു തന്നിട്ട് അവർക്ക് തന്നെ മലയാളം ആരും ഉപയോഗങ്ങൾ കുറവായതുകൊണ്ട് കാണിച്ചു തരും. മലയാളം എഴുതേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് വേറെ പണിയൊന്നും ഇല്ലേ. അപ്പോൾ കുറേ പേർ ചോദിച്ചിട്ടുണ്ട് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ എനിക്കിത് വിട്ടുപോകാൻ പറ്റിയല്ല, എനിക്കിങ്ങനെ ഇങ്ങനെ മനസ്സിൽ എഴുതുന്നുള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ. ഞാനത് എഴുതി ഫോട്ടോ എടുത്ത് എഴുതി അത് ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ എഴുതി എഡിറ്റ് ചെയ്ത് കയറ്റി അത് പിന്നെ വേറെ വേറെ മെമ്മറിയിലേക്ക് സേവ് ചെയ്യുകയാണ്. ഫോണിലൊന്നും വെക്കാറില്ല. ഫോണിൽ മാക്സിമം വന്നാൽ 3 മാസത്തേക്ക് ഞാൻ സ്റ്റോക്ക് ചെയ്തിരിക്കും. എഴുതി 3 മാസത്തേക്ക് തുടർച്ചയായിട്ട് എഴുതാൻ സ്റ്റോക്ക് ചെയ്തിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ 2-3 ദിവസം നിർത്തിയാലും വീണ്ടും തുടരും. നിരന്തര പ്രാർത്ഥനയിൽ മുഴുകിയതാണ് സോജന്റെ ഓരോ ദിനവും. വചന വായനയ്ക്കും
വചനം ടൈപ്പ് ചെയ്ത് ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുന്നതിനും സമയം മാറ്റിവെച്ചാൽ പിന്നെയുള്ള കൂടുതൽ സമയവും പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയാണ് പതിവ്. ഇതിനിടയിൽ ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കൂ. സന്ധ്യയ്ക്കു മുൻപ് മുറ്റത്തിറങ്ങി ചെറിയ പച്ചക്കറിത്തോട്ട പരിപാലനവും സോജന്റെ ദിനചര്യയുടെ ഭാഗമാണ്. രാവിലെ എനിക്ക് ഒരു ഞാൻ ഒരു പാലും രണ്ടാമത്തെ പാലും വെള്ളം കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പട്ട് ഭക്ഷണമൊന്നും ഇല്ല, കാരണം ഭക്ഷണം നമ്മൾ ഒരു നേരത്തെ ഭക്ഷണമാണ് ഞാൻ പിന്നെ ഈശോയോട് ചോദിക്കാറ് ആഗ്രഹിക്കാത്, അത് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ പാലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വീട്ടിലെ ആൾക്കാർ എപ്പം പുറത്തു പോയി അവർ വരുമ്പോൾ എനിക്ക് ഭക്ഷണം ലഭിച്ചാൽ മതി. ആലോചിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് രാവിലെ ഏറ്റവും ഞാൻ ഒരു 2 മണിക്കൂർ കൊന്ത ചെല്ലാണ്ട് പ്രാർത്ഥിക്കും 2 മണിക്കൂർ, കാരണം വിവിധ ആവശ്യങ്ങൾക്ക് വിവിധ രീതികൾക്ക് വിവിധ ആൾക്കാർക്ക് പിന്നെ ഞങ്ങൾ വ്യസ്തത രോഗിയുടെ കൂട്ടായ്മയിലെ സാലോമിലെ ഒരു അംഗമാണ് ഞാൻ. അപ്പോൾ ആ ആവശ്യമെല്ലാം ഉണ്ട്, അതെല്ലാം പ്രാർത്ഥിച്ച് 2 മണിക്കൂർ വിവിധ എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മ ആൾക്കാർക്ക്, പുറത്തുള്ള നമ്മുടെ മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർ കുറേ പേരുണ്ട്, അവർക്ക് നമ്മുടെ പേരറിയില്ലേ, നമുക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്, നമ്മുടെയൊക്കെ ആവശ്യമുണ്ട്, ആണെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം വിശ്വാസം വരെ ഏറ്റവും പറയാൻ പറ്റുന്ന രഹസ്യമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ട ആവശ്യമുണ്ട്, അവർക്കെല്ലാം ഇരുന്ന് ഒരു 2 മണിക്കൂർ എല്ലാവർക്കും വേണ്ടി 2 മണിക്കൂർ പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ ശേഷം എൻ്റെ ചെറിയ ആവശ്യങ്ങൾ ഇവിടെ ചെയ്യുകയാണ്, വീട്ടിലെ തുടയ്ക്കലും എല്ലാം ഞാൻ ചെയ്യും. ചെയ്യുന്നത് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ തിളപ്പിക്കേണ്ട സജ്ജീകരണം ഞാൻ തന്നെ റൂമിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് ആരും വിളിക്കില്ല. ഭക്ഷണത്തിനൊക്കെ ഇവിടെ ബെല്ല് ഫിറ്റ് വെച്ചിരിക്കുന്നത്, ആ ബെല്ലടിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് അമ്മ ഭക്ഷണം പുറത്തുകൊണ്ട് വെച്ചിട്ട് പോകും, ഞാൻ ആരെയും പുറത്തുനിന്ന് ഞാൻ പരിചയക്കാരെ അറിയുന്നതിനെ മാത്രമേ, കാരണം എല്ലാവരും വന്നിരുന്നാൽ അവരെ വായിൽ നിന്ന് വീഴുന്ന എനിക്കറിയില്ല, അവരെന്തൊക്കെ സംസാരിക്കാൻ എനിക്കറിയില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ കാരണം ദീപീയ ആത്മീയ കാര്യങ്ങളാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് ഈ പുറത്തുള്ളവരെ അങ്ങനെ നോക്കിയിട്ടേ കേട്ടുള്ളൂ. അല്ലെങ്കിൽ പുറത്ത് നിന്നിട്ട് ജനലിൻ്റെ അവിടെ നിന്ന് സംസാരിക്കുക പറഞ്ഞു വിടുക, അതാണ് ചെയ്യുന്നത്. അവരോട് ഞാൻ പറയുകയല്ല, അവർ മാക്സിമം എന്നെ എന്തൊക്കെ വഴക്കു പറഞ്ഞാൽ മാത്രമേ ഞാൻ ഉള്ളിലേക്ക് കേട്ടുള്ളൂ. ആഴ്ചയിൽ 1-2 ദിവസം സോജൻ കിടപ്പ് രോഗികളെ സന്ദർശിക്കാൻ പോകുക പതിവാണ്. നിരാശയിൽ കഴിയുന്ന രോഗികൾക്ക് സോജന്റെ സാമീപ്യവും വാക്കുകളും ദൈവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും നന്ദിയോടെ അനുഭവിക്കുവാനും സോജന്റെ സന്ദർശനങ്ങൾ അവരെ ശക്തിപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ആ ഓട്ടോ ഓടിക്കുന്ന മണിക്കടവിലുള്ള ജോസൂടി ചേട്ടൻ വഴിയാണ് സോജനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അറിഞ്ഞപ്പോൾ സോജനെ വന്ന് ഞാൻ കാണുകയും സോജൻ്റെ അവസ്ഥകൾ എനിക്ക് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. പക്ഷേ 90-ലധികം കിടപ്പ് രോഗികളുടെ അടുത്തൂടെ കടന്നു പോകുന്ന എനിക്ക് സോജനെ കണ്ടപ്പോൾ വലിയ അത്ഭുതമാണ് തോന്നിയത്. സോജൻ ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് സോജൻ ആയിരിക്കുക. അപ്പോൾ സോജനെ കൂട്ടിക്കൊണ്ട് ഞാൻ മറ്റുള്ള കിടപ്പ് രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ സോജൻ എങ്ങനെ നടക്കുന്നു എന്ന് പലരും അവർക്ക് തന്നെ അത്ഭുതമായി. കിടപ്പ് രോഗികൾക്ക് അതൊരു പുതിയൊരു അനുഭവമായിരുന്നു. സോജനെ കൂട്ടി ചെന്ന വീടുകളിൽ അവർക്ക് സോജനെ സംസാരിക്കുന്നതിലൂടെ സോജനുമായിട്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ അവർക്ക് വലിയൊരു ദൈവ അനുഭവം ഉണ്ടാകുന്നതായിട്ട് കണ്ടപ്പോൾ കൂടുതൽ ഭവനങ്ങളിലൂടെ കടന്നു പോകാനൊക്കെ എനിക്ക് ഇടയായി. അത് എനിക്കും വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി. പലപ്പോഴും ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സോജനുമായിട്ട് ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സോജൻ എന്നോട് പറഞ്ഞു തരുമായിരുന്നു. അതോടൊപ്പം തന്നെ ധ്യാനത്തിനൊക്കെ കൊണ്ടുപോവുകയും ധ്യാനത്തിനൊക്കെ കൊണ്ടുപോയി സോജൻ പ്രാർത്ഥിക്കുമ്പോൾ അത് എനിക്കും വലിയ അനുഭവമായി മാറുകയൊക്കെ ചെയ്യുകയുണ്ടായി. അതോടൊപ്പം എൻ്റെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളിലും സോജനാണ് എനിക്ക് വലിയ പ്രചോദനമായിട്ട് തീരുന്നത്. കാരണം അനേകർക്ക് വചനം പങ്കുവെച്ചു കൊടുക്കുവാനൊക്കെ സോജൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ എനിക്ക് വളരെ പ്രചോദനകരമായിരുന്നു. കാരണം ഈ ഒരു അവസ്ഥയിൽ കടക്കുമ്പോഴും ഓരോ കാര്യങ്ങളും ദൈവമഹത്വത്തിനായിട്ട് വേണ്ടി മാത്രം സോജൻ വിനിയോഗിക്കുന്നത് കാണുമ്പോൾ ഓടി നടക്കുന്ന എനിക്ക് പോലും മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ സോജനിലൂടെ അനേകം മക്കൾക്ക് ദൈവവചനം പങ്കുവെച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ ഒത്തിരിയേറെ ആനന്ദം നൽകുന്നുണ്ട് എനിക്ക്. കിടപ്പ് രോഗികളുടെ വീട്ടിൽ ചെല്ലുന്ന ഉദ്ദേശം ഇതാണ്, അവരോട്ട് ഒരു 3/4 മണിക്കൂർ സംസാരിക്കുക, സംസാരിച്ചിട്ട് അവരെ ഒരു ആത്മീയ കൂട്ടത്തിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നാൽ നമുക്ക് ഈ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി അനേക സ്ഥലത്തുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പല ആവശ്യങ്ങൾക്കും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. ദിവ്യധാരണ പ്രാർത്ഥന നടത്തുന്നവർ, ധ്യാനം നയിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് മറ്റുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഇതൊക്കെ അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും, മാക്സിമം ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അവർ പ്രാർത്ഥനയ്ക്ക് ഒരു 5 മിനിറ്റും പിന്നെ മറ്റേ ടി വികൾക്കും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് സമയം കഴിക്കുന്ന ആളാണ്.
ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങിയപ്പം തന്നെ ഈശ പറഞ്ഞു നീ ലോകത്തിൻ്റെ ഇതെല്ലാം വിടാൻ പറഞ്ഞു. വിടാൻ പറഞ്ഞ വെച്ചാൽ ആദ്യം എന്നെ പറഞ്ഞ് ടി വി നിർത്താമെന്ന്. ടി വി ഇപ്പം ഞാനിത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തോളമായി ടി വി. ഞായറാഴ്ച ദിവസങ്ങളിൽ ശാലവൻ ഔഷധി നൈറ്റ് വിജിൽ ഈ പ്രോഗ്രാമൊക്കെയാണ് ഞാൻ കാണുന്നത്. അല്ലാത്ത ഞാൻ പുറത്ത് സ്പീക്കർ വെച്ചിട്ട് ശാലവും സൗണ്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുകൂടെ പിന്നെ സെറ്റപ്പ് ബോക്സ് വെച്ചിട്ട് സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എഴുതുമ്പോഴൊക്കെ തടസ്സമൊക്കെ മാറാൻ വേണ്ടിയാണ് ഈ സൗണ്ട് വെക്കുന്നത്. അപ്പം കടപ്പുരകളടുത്ത് ചെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇതുപോലെ ഞാൻ ഇതുപോലെയൊക്കെയാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊരു ഒരു ശക്തിപ്പെടുത്തുക. അപ്പം കുറച്ച് അവരെ പ്രാർത്ഥനയ്ക്ക് വേണം. അപ്പോൾ ഒരു പ്രാവശ്യം പോയതുകൊണ്ട് ശരിയായി അല്ല, ഒരു 1-2 പ്രാവശ്യം പോയി വന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. അവർക്കൊരു ബലം ഒരു ബലം ശക്തിയായി കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീടുകളിൽ പോകാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഒരു സ്കൂട്ടി വേണം. അതിന് നമ്മൾ വികലാംഗർ ഓടിക്കുന്ന സ്കൂട്ടിയുണ്ട്. അത് പഞ്ചായത്തിൽ അപേക്ഷ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് തരാനുള്ള സ്കീമല്ല, ജന്മനമുള്ള വൈകില്ല അവിടെ ഒരു നോക്കുന്നത്. ആ സ്കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഓരോ രോഗികളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ചെന്ന് അവർ കാരണം പെട്ടെന്ന് ചെന്നിട്ട് വരാൻ പറ്റില്ല. 1 മണിക്കൂർ 1 മണിക്കൂർ അവിടെ ചെന്ന് നമ്മുടെ അവസ്ഥ അതുപോലെ രോഗിയാണ് എന്ന് ചെയ്യുന്ന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ദുരന്തങ്ങളിൽ ആശയറ്റുപോയ ജീവിതങ്ങളിലേക്ക് കുരിശിനെ സന്തോഷത്തോടെ ആശ്ലേഷിച്ച സ്വന്തം ജീവിതമാകുന്ന സുവിശേഷ പുസ്തകവും തുറന്നുകൊണ്ട് കടന്നു ചെല്ലാനാണ് ഈ യുവഹൃദയം അഭിലഷിക്കുന്നത്. വീണുപോയെങ്കിലും വാടിപ്പോകാത്ത പൂവ് പോലെ താനായിരിക്കുന്ന ചുറ്റുപാടിലേക്ക് വചനസ്നേഹത്തിൻ്റെ സൗരഭ്യവുമായി ഇൻ്റർനെറ്റിലൂടെയും നേരിട്ടും കടന്നു ചെല്ലുന്ന സോജൻ്റെ സുവിശേഷ യാത്രകൾക്ക് ദൈവം കരുത്തു പകരട്ടെയെന്ന് നമുക്കും പ്രാർത്ഥിക്കാം.